അവയവമാറ്റത്തിനുള്ള രോഗികൾ വർദ്ധിക്കുമ്പോഴും തൃശൂർ മെഡിക്കൽ കോളേജിൽ അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്കോ അവയവദാനത്തിനോ ഉള്ള സംവിധാനമില്ല. ഇതുമൂലം സംസ്ഥാന സർക്കാരിന്റെ മൃതസഞ്ജീവനി പദ്ധതിയിലും മെഡിക്കൽ കോളേജ് ഭാഗമായില്ല. ഇതിന്റെ നേട്ടം ലഭിക്കുന്നതാവട്ടെ സ്വകാര്യ മെഡിക്കൽ കോളേജുകൾക്ക്. അവയവം മാറ്റിവെച്ച് ജീവിതത്തിലേക്ക് തിരികെ നടക്കാമെന്ന പ്രതീക്ഷയോടെ എത്തുന്ന രോഗികൾക്ക് മുന്നിൽ വാതിലുകൾ കൊട്ടിയടയ്ക്കുകയാണ് തൃശൂർ മെഡിക്കൽ കോളേജ്. രൂപീകൃതമായി 3.5 പതിറ്റാണ്ടാകുമ്പോഴും കണ്ണല്ലാതെ മറ്റൊരവയവത്തിന്റെയും കൈമാറ്റം ഇവിടെ നടക്കില്ല. ഓപ്പറേഷൻ തിയേറ്ററും ഐസിയുവും അനസ്തീഷ്യ വിഭാഗവും തുടങ്ങി അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാമുണ്ട്. പക്ഷേ വൃക്കയോ കരളോ അവയവമാറ്റ ശസ്ത്രക്രിയ നടത്തണമെങ്കിൽ അതതിന്റെ പ്രത്യേക വിഭാഗമുണ്ടാവണം. പ്രത്യേക വിഭാഗമില്ലാത്തതിനാൽ ആവശ്യത്തിന് ഡോക്ടർമാരുമില്ല. പതിറ്റാണ്ടുകളായി രേഖാമൂലം ആശുപത്രി ആവശ്യപ്പെട്ടിട്ടും ഈ രണ്ട് കാര്യങ്ങളും ആരോഗ്യവും അനുവദിക്കാത്തതാണ് അവയവമാറ്റത്തിന്റെ ഏക തടസ്സം. സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റായിട്ട് നമ്മുടെ യൂറോളജി ഡിപ്പാർട്ട്മെന്റും നെഫ്രോളജിയും അത് രണ്ടും ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ജനറൽസർജറിയുടെയും ജനറൽ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിൻ്റെയും കീഴിലാണ്. അപ്പോൾ അത് രണ്ടും ഇൻഡിവിജ്വൽ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് നമുക്ക് മാറിക്കഴിഞ്ഞാൽ മാത്രമേ അവിടെ ആവശ്യത്തിന് ഡോക്ടർമാർ വരുള്ളൂ. ആവശ്യത്തിന് ഡോക്ടർമാരുണ്ടായാൽ മാത്രമേ നമുക്ക് ഇത്രയും വലിയൊരു പ്രൊസീജിയറുകൾ ചെയ്യാനും ആ ചെയ്ത പേഷ്യൻറ്റുകൾക്ക് പ്രോപ്പറായിട്ടുള്ള കെയർ കൊടുക്കാനായിട്ടുള്ള പോസ്റ്റ് ഓപ്പറേറ്റീവ് സംവിധാനങ്ങൾ ഒരുക്കാൻ പറ്റുള്ളൂ. ആശുപത്രിയിൽ മരിക്കുന്ന ഏതെങ്കിലും രോഗികൾക്ക് അവയവം ദാനം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതും നടക്കില്ല. അവയവദാനം അംഗീകരിക്കേണ്ട ആശുപത്രി തല വിദഗ്ധ സമിതി പോലും രൂപീകരിച്ചിട്ടില്ല. ഇതുമൂലം അവയവമാറ്റ ശസ്ത്രക്രിയയ്ക്ക് എത്തുന്ന രോഗികളെല്ലാം സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്ക് പോകുകയാണ്. അങ്ങനെ സർക്കാർ മെഡിക്കൽ കോളേജിന്റെ വീഴ്ച രോഗികളുടെ ഇരട്ടി ചെലവിനും സ്വകാര്യ മെഡിക്കൽ കോളേജുകളുടെ ഇരട്ടി ലാഭത്തിനും കാരണമാവുന്നു. സി ജി അരുൺ സിംഗ്, മനോരമ ന്യൂസ്, തൃശൂർ.